എല്ലാവർക്കും ലിജോസ് ന്യൂ ബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓണക്കളികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പറയുക മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ച് ഓണക്കളികൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒത്തിരി കളികൾ ഓണക്കാലത്ത് കളിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഊഞ്ഞാലാടിയിട്ടുണ്ട്, തുമ്പിത്തുള്ളൽ. ഞാൻ ആടിയിട്ടില്ല തുമ്പിത്തുള്ളൽ, പക്ഷേ എൻ്റെ ചേച്ചി തുമ്പിത്തുള്ളാൻ പോയിട്ടുണ്ട്. പിന്നെ മാണിക്ക ചെമ്പഴിക്കാ കളി, നിങ്ങൾക്കറിയാം ആ കളി? ഞാനതിൻ്റെ ചെറിയ ഒരു ഇച്ചിരി ഭാഗമൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മൾ കയ്യിൽ ഇങ്ങനെ കല്ല് കൈമാറിക്കൊണ്ടിരിക്കും, എന്നിട്ട് ഒരാൾ പുറമേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, എന്നിട്ട് കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പാട്ട് പാടും. ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ മാണിക്ക ചെമ്പഴിക്ക, എൻ്റെ വലം കയ്യിലേ മാണിക്ക ചെമ്പഴിക്ക. എന്നിട്ട് ആ പാട്ട് പാടി കഴിഞ്ഞു കഴിയുമ്പോൾ ആരാണോ സെൻറ്ററിൽ നിൽക്കുന്നത് ആള് കണ്ടെത്തണം ആരുടെ കയ്യിലാണ് കല്ലിരിക്കുന്നതെന്ന്. അതുപോലെ ഒത്തിരി ഒത്തിരി കളികളുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്ത് വലിയ വലിയ പറമ്പുകളിൽ ഒന്നിച്ചു കൂടിയിട്ട് വലിയ ചേട്ടന്മാരും ചേച്ചിമാരും, അവരൊക്കെ ഇപ്പം വലിയ ആളായി, ഞങ്ങൾ തന്നെ വളർന്ന് ഇപ്പം 30s and 40s എത്തി, അപ്പം പിന്നെ അവരുടെ കാര്യം പറയണ്ടല്ലോ. അത്രയും പഴകിയ സമയം കേട്ടോ. ആ സമയത്തൊക്കെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഞങ്ങളെല്ലാം ഒത്തിരി കളികൾ കളിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നീട് കളിക്കുന്നുള്ള സുന്ദരിക്ക് പൊട്ടുതൊടിൽ, നാരങ്ങ സ്പൂണിൽ വെച്ചുകൊണ്ടുള്ള ഓട്ടം, മിഠായി പെറുക്ക്, ചാക്കിൽ കയറി ഓട്ടം, കസേര കളി, പുലികളി, അങ്ങനെ പോകുന്നു എണ്ണമില്ലാത്ത കളികളല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരവസരമായിട്ട് ഇതിനെ കാണുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് ഓണക്കളികൾ കളിക്കുന്നതാണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ആസ്വദിക്കുക. ഞങ്ങൾ ഇന്ന് ഓണക്കളികൾ കളിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെറ്റപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ ഇന്ന് ഓണക്കളികൾ കളിക്കാൻ പോവാം. ആദ്യമായിട്ട് ഞങ്ങൾ സുന്ദരിക്ക് പൊട്ടുതൊടിയിലും, പിന്നെ മുട്ടായി പെറുക്കൽ, കസേര കളി, നാരങ്ങ സ്പൂണിൽ വെച്ച് ഓട്ടം, ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെറുതായിട്ട് പിള്ളേരെ ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങൾ സുന്ദരിക്ക് പൊട്ടുവിടാൻ പോവാണേ. അപ്പം ധ്യാനമാണ് ആദ്യം ചെയ്യാൻ പോണതേ. സുന്ദരി ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. അപ്പം ഞങ്ങൾ ധ്യാനുവിനെ ആദ്യം കെട്ടിക്കൊടുക്കാം. ധ്യാനുവിനെ കാണാവുന്ന നോക്കി ധന്വിനെ. നെക്സ്റ്റ് ദിവ്യയാണ് സുന്ദരിക്ക് പൊട്ടുവിടാൻ പോണത്. ദിവ്യക്ക് കാണാവോ? ദിവ എനിക്ക് കാണാവോ? ഇനി ബാ നടന്നേ, നടന്ന്. ഇതെടുക്കാൻ പറ്റില്ല, ഇത് തൊടാൻ പറ്റില്ല. ഓക്കേ, സുന്ദരിനെ ഫൈൻഡ് ചെയ്തിട്ട് സുന്ദരിക്ക് പൊട്ട് എടുക്കണേ. ഓക്കേ, ആ ഓക്കേ ഓക്കേ. ദിവ്യാണ് ചെയ്തേ? ദിവ്യ ചെയ്തത് ഇവിടെയാണ്. നെക്സ്റ്റ് ഞങ്ങള് ധന്വിൻ കേട്ടോ. ധന്വിൻ സുന്ദരിക്ക് പൊട്ടിടാൻ പോവാണേ. Where's the pencil?
അച്ഛക്ക് കാണാറുന്നു അച്ഛേ, അച്ഛക്ക് കാണാറുന്നു അച്ഛേ. അയ്യടോ അച്ഛേ, വിണ്ണടോ അച്ഛേ, വിണ്ണി. ഞങ്ങൾ അടുത്തത് കസേര കളിക്കാൻ പോട്ടോ. ലെറ്റ്സ് റെഡി. അടുത്തത് സ്പൂണിൽ നാരങ്ങയായിട്ട് ഓടാൻ പോവുക കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയില്ല, അവര് ഒന്ന് നോക്കാം അവരെവിടം വരെ എത്തുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങള് വരും കേട്ടോ, ഞങ്ങള് വരുന്നുണ്ടേ. അപ്പൊ സ്പൂണിൽ നാരങ്ങയായിട്ട് ഓട്ടത്തിന് കുഞ്ഞുങ്ങളുടെ ഇതില് ഞാൻ ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അടുത്തായിട്ട് ഞങ്ങൾ മുട്ടായി പെറുക്കാൻ പോവാ കേട്ടോ. അപ്പം നമ്മുടെ ധൻവിനും ധ്യാനും ദിവ്യയും കൂടെ ചേർന്ന് മുട്ടായി പെറുക്കാൻ പോവാണ്. ആരാ ജയിക്കുന്നത് നോക്കാം. അപ്പൊ മുട്ടായി പെറുക്കല് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ കൗണ്ട് ചെയ്ത് നോക്കാൻ പോവാണ് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയെന്നേ. അതിനൊക്കെ പ്രത്യേകതയുണ്ട്, ദിവ പർപ്പിൾ മാത്രം ചൂസ് ചെയ്തിട്ടുള്ള, അവൾ അവിടെ ചെന്നിട്ട് പർപ്പിൾ കളറിലെ ടോപ്പ് മാത്രം എടുത്തോണ്ട് വന്നേ. അവളുടെ ഫേവറേറ്റ് കളർ പിങ്ക് ആൻഡ് പർപ്പിൾ. അപ്പൊ ഞാൻ കൗണ്ട് ചെയ്ത് നോക്കാം എത്രയുണ്ടെന്ന്. അപ്പൊ ധ്യാനിന് 3, 4, 5, 6, 7, 8, 9, 10, 11. സോ ധ്യാൻ ഗോട്ട് 11 ടോഫി. Okay, next Diva. Diva got 6. Okay, Diva got 6. Okay. Great job, Diva. Nice. Well done. Danvin got 3, 5. Oh, God. Just one less. Danvin is 10. One more. Otherwise, you can win together. Is that? Yeah. So, who win the game? Yeah. Nanu win the game. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ.